നമ്മളെ പ്ലസ് ടുവിന് ശേഷം എന്തിനു പോകണം എന്നുള്ളത് നമ്മൾ എപ്പോഴും കൺഫ്യൂസിങ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് പലർക്കും അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, എന്തിനാണ് പോകണം. അപ്പം നമുക്ക് ടെൻത്ത് കഴിഞ്ഞിട്ട് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഇങ്ങനെ മൂന്ന് കോഴ്സുകളെ ഉള്ളതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ എടുക്കുക. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഒരു ഡൈവേഴ്സ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയില്ല നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹ്യൂമാനിറ്റീസ് പഠിച്ച സ്റ്റുഡൻസിന് എടുക്കാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ടാണ്. അപ്പം ദിസ് ഇസ് ക്യാമ്പസ് സെഷൻ, ഐ എം വർഷ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ്. നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തതിന് ശേഷം പോകാൻ പറ്റുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ലോ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ്. അതായത് എൽ എൽ ബി, എൽ എൽ എം പോലെയുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. എൽ എൽ ബിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സയൻസ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ പ്ലസ് ടു ഏത് സബ്ജക്ട് അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഏത് ടോപ്പിക് എടുത്താലും നിങ്ങൾക്ക് എൽ എൽ ബിക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതായത് എൻട്രൻസ് എക്സാം ബേസ് ചെയ്തിട്ടാണ് എൽ എൽ ബിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ വരും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക. അപ്പം അതൊക്കെ പോട്ടെ, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഫസ്റ്റ് കോഴ്സ് എന്ന് പറയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരുപാട് ഓപ്ഷൻസിൽ ഒന്നെന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എൽ എൽ ബി ആണ്. ഹ്യൂമാനിറ്റീസ് ആണ് നിങ്ങൾ പ്ലസ് ടുവിൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടെ സമൂഹത്തെ കുറിച്ചിട്ട് അറിയാനും സമൂഹ ജീവിതത്തെ കുറിച്ചിട്ട് അറിയാനും ഹ്യൂമൻ ബീങ്സും അവരുടെ ഇൻട്രാക്ഷനും അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളെ ഹാപ്പി ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾക്ക് പോകാൻ സാധിക്കും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ജേർണലിസം ആണ്. അതായത് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ചുറ്റും എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾക്കറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഐഡിയൽ കോഴ്സാണ് ജേർണലിസം എന്ന് പറയുന്നത്. ജേർണലിസം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ മീഡിയ എഡിറ്റർ അങ്ങനെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മീഡിയ നിങ്ങളുടെ ഒരു പാഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ജേർണലിസം വിൽ ബി ഐഡിയൽ ഫോർ യു. മറ്റൊരു ഓപ്ഷനാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ബീങ്സ്, ഹ്യൂമൻ ഇൻട്രാക്ഷൻസ്, മനുഷ്യരുടെ ചിന്താഗതികൾ, അവരെ എന്തൊക്കെയാണ് കോംപ്ലെക്സ് ആക്കുന്നത്, അവരുടെ നേച്ചർ, ഇതൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ മനുഷ്യരെ കുറിച്ചിട്ട് പഠിക്കാനും അവരുടെ ആഴങ്ങൾ അറിയാനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട്, കൗൺസിലർ ആയിട്ട് ഒക്കെ പോകാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഡെസിഗ്നേഷൻസും അവൈലബിൾ ആണ് ഈ കോഴ്സിൽ. ചരിത്രം നിങ്ങളെ ഇൻട്രസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ഐഡിയൽ കോഴ്സാണ് ബി എ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ആസ് എ നെയിം സജസ്റ്റ് അതിൽ കുറേ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഇവൻസും ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറേ കഥകൾ കേൾക്കാം, കുറേ കാര്യങ്ങൾ അറിയാം, അന്നത്തെ ജീവിതങ്ങളും അന്നത്തെ സമൂഹവും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു പണ്ടത്തെ കാലവും ചരിത്രവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബി എ ഹിസ്റ്ററി വിൽ ബി ഐഡിയൽ ഫോർ യു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഡെഫിനറ്റ്ലി ലിംഗ്വിസ്റ്റിക്സ്. ലാംഗ്വേജ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എഴുതാനും വായിക്കാനും കഥകളുടെയും കവിതകളുടെയും ഒക്കെ ലോകം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഒന്നും നിങ്ങൾക്ക് ഒരു ബാരിയർ അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് എപ്പോഴും നിങ്ങളെ ഫാസിനേറ്റ് ചെയ്തിരിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക്സ് ഐഡിയലായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോഴ്സുകളാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഇതൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അൻടിൽ ദെൻ, ദിസ് ഇസ് വർഷ സെയിങ് ബൈ ടുഡൽസ്.